നമസ്കാരം. തൃശൂർ മേയർ എം കെ വർഗീസ് പദവി രാജിവെച്ച് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി കെ വത്സരാജ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇടതുപക്ഷ പിന്തുണയോടെ മേയറായ എം കെ വർഗീസും പൊതുചടങ്ങിൽ പരസ്പരം പ്രകീർത്തിച്ചത് വാർത്തയായതിന് പിന്നാലെയാണ് മേയർക്കെതിരെ CPI പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയം അംഗീകരിക്കുന്ന മേയർ പദവി ഒഴിയുകയാണ് മര്യാദയെന്ന് കെ വത്സരാജ് പറഞ്ഞു. 3.25 വർഷം അദ്ദേഹത്തെ പിന്തുണച്ചത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ മേയറെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം ഇനി ചെയ്യേണ്ടത്. രാജിവെക്കാൻ തന്നോട് ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു മേയർ എം കെ വർഗീസിൻ്റെ പ്രതികരണം. 55 അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ UDFനും LDFനും 24 വീതം കൗൺസിലർമാരാണ് ഉള്ളത്. BJPക്ക് 6 അംഗങ്ങൾ. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച എം കെ വർഗീസ് ഇടതുപക്ഷ പിന്തുണയോടെ മേയറാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സുരേഷ് ഗോപി MPയാകാൻ ഫിറ്റാണെന്ന് മേയർ പറഞ്ഞതാണ് തർക്കങ്ങളുടെ തുടക്കം. മേയറെ CPM നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി CPI ജില്ലാ സെക്രട്ടറിയും സ്ഥാനാർത്ഥി VS സുനിൽകുമാറും അപ്പോൾ തന്നെ രംഗത്ത് വന്നിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ മറുപടിയുമായി തൃശൂർ മേയർ എം കെ വർഗീസ് എത്തിയിരുന്നു. മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ് സുരേഷ് ഗോപിയുമായി താൻ നടത്തിയത് എന്നും അതിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നുമായിരുന്നു മേയർ എം കെ വർഗീസിൻ്റെ വാദം. താൻ ഇടതുപക്ഷത്തിനും CPMനും ഒപ്പമാണെന്നും തൃശൂർ മേയർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാവില്ല. തൻ്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ BJPയിലേക്ക് പോകുമെന്ന തരത്തിൽ വരുന്ന പ്രചരണങ്ങൾ തീർത്തും തെറ്റാണെന്നും എം കെ വർഗീസ് പറയുന്നു. ഇടതുപക്ഷത്തിന് ഒപ്പമാണ് താൻ ഉറച്ചു നിൽക്കുന്നത്. രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത്. അത് നാടിന് ദോഷം ചെയ്യും. നാടിൻ്റെ വികസനത്തിന് വേണ്ടി തൃശൂരിൻ്റെ MP മന്ത്രിയായപ്പോൾ പ്രതീക്ഷ കൊടുത്തത് തെറ്റായി തോന്നുന്നില്ല. ഇടതുപക്ഷത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ല. CPIക്ക് അതൃപ്തി വരേണ്ട സാഹചര്യവുമില്ല. CPMൻ്റെ ഘടകകക്ഷിയായ CPI ഏതെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് തീർക്കാൻ താൻ തയ്യാറാണ്. മേയർ എന്ന നിലയിൽ തൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി വന്നാൽ കൂടെ പോകേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണെന്നും എം കെ വർഗീസ് പ്രതികരിച്ചു. സുരേഷ് ഗോപി വികസന സങ്കല്പങ്ങൾ ഉള്ള ആളാണ്. രാജ്യസഭാ MP ആയിരുന്നപ്പോൾ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും മേയർ പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി വലിയ പദ്ധതികൾ കൊണ്ടുവരണം എന്നാണ് തൻ്റെ ആഗ്രഹം. അത് തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. തന്നോട് പ്രത്യേക വൈരാഗ്യം ഉള്ളത് പോലെയാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പരിപാടിയിലാണ് സുരേഷ് ഗോപിയും മേയറും പരസ്പരം പുകഴ്ത്തി സംസാരിച്ചത്. അതേസമയം തൃശൂർ മേയർ എം കെ വർഗീസിനെ പ്രകീർത്തിച്ച് വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വന്നു. എം കെ വർഗീസിനെ പോലുള്ള ഉയർന്ന ചിന്താഗതിയും വികസന കാഴ്ചപ്പാടും ഉള്ള ഭരണകർത്താക്കൾ ഉയർന്നു വരട്ടെ എന്ന് സുരേഷ് ഗോപി കോഴിക്കോട്ട് പറഞ്ഞു. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നും വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നുമാണ് മേയർ പറഞ്ഞത്. ഇതിന് പിന്നാലെ രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് എം കെ വർഗീസെന്ന് സുരേഷ് ഗോപിയും തിരിച്ച് പ്രശംസിച്ചു. അയ്യന്തോളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതികളുടെ ഉദ്ഘാടനവേദിയിലായിരുന്നു മന്ത്രിയുടെയും മേയറുടെയും പരാമർശങ്ങൾ. തുടർന്ന് വിശദീകരണവുമായി എം കെ വർഗീസ് രംഗത്തെത്തുകയായിരുന്നു. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി മേയർ എം കെ വർഗീസിനെ പ്രശംസിച്ച് വീണ്ടും രംഗത്തെത്തിയത്. വികസന കാഴ്ചപ്പാടോടെ ഭരണകർത്താക്കൾ പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയമല്ല പ്രാധാന്യത്തോടെ കാണേണ്ടത്, വികസനമാണ്. അധികാരത്തിൽ ആര് എത്തിയാലും ആര് മന്ത്രിയായാലും നാടിൻ്റെ വികസനമാണ് പ്രാധാന്യത്തോടെ കാണേണ്ടത്. തൃശൂരിൻ്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുമൊക്കെ സുരേഷ് ഗോപി വാതോരാതെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊപ്പം തൃശൂർ മേയർ നിന്നത് ഒരു തെറ്റായി കണക്കാക്കാനാവില്ല എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്.